പാൽ പോലെയാണ് പ്രേമം. നേരത്തോടു നേരം കഴിഞ്ഞാൽ പുളിക്കും, പിരിയും, വിഷമാകും. മാധവൻ എനിക്ക് ആ വിഷം തന്നു. ഞാൻ മരിച്ചില്ല, പകരം അയാളെ കൊന്നു. നമസ്കാരം. കെ ആർ മീരയുടെ മീര സാധു എന്ന പുസ്തകത്തിൻ്റെ തുടക്കം ഈ വാക്കുകളിൽ നിന്നാണ്. 12 വർഷം, കാത്തിരിപ്പിൻ്റെ 12 വർഷം അയാൾ വരിക തന്നെ ചെയ്തു. മാധവൻ, തുളസിയുടെ ഭർത്താവ്, അവളുടെ ശത്രു, അവളുടെ ഏക പുരുഷൻ, അവളുടെ 2 കുട്ടികളുടെ അച്ഛൻ. ഒരു വശം തളർന്ന് വെള്ള ഷർട്ടിന്മേൽ ചുവന്നൊരു കാശ്മീർ സാൽവ പുതച്ച് അയാൾ ഞൊണ്ടി ഞൊണ്ടി വന്നു. അവൾ കൃഷ്ണസർപ്പത്തെപ്പോലെ ഫണം വിടർത്തി അയാളെ എതിരേറ്റു. രക്തത്തിനായി അവളുടെ നാവു ധരിച്ചു. അയാളുടെ ലക്ഷണമൊത്ത മുഖത്ത് ഞെട്ടൽ വിഷം പോലെ വ്യാപിച്ചു. അയാൾ സുന്ദരനാണ്. ആർദ്രമായ കണ്ണുകൾ, ഉയർന്ന മൂക്ക്, ചിരിക്കുമ്പോൾ താടിയിൽ ഭംഗിയുള്ളൊരു ചുഴി. അയാൾ അവളെ പ്രേതത്തെ എന്നതുപോലെ നോക്കി. അവളുടെ കൊഴിഞ്ഞ മുൻപല്ലുകൾ, കുഴിഞ്ഞ കണ്ണുകൾ, എല്ലും തോലുമായ ശരീരം, മൊട്ടത്തല, കീറിയ സാരി. പ്രതികാരം പൂർത്തിയാക്കാൻ അവൾ മുട്ടുകാലിലിഴഞ്ഞ് അയാൾക്ക് മുന്നിലേക്ക് ഭിക്ഷാപാത്രം നീട്ടി. പാവത്തിന് എന്തെങ്കിലും തരൂ മഹാശയ്. അയാൾ നിയന്ത്രണം വിട്ടു. തുളസി എന്ന് നിലവിളിച്ചു. അവൾ യാചന അവസാനിപ്പിച്ചു. പല്ലില്ലാത്ത മോണ കാട്ടി നിഷ്കളങ്കമായി മന്ദഹസിച്ചു. തുളസി മരിച്ചുപോയി മാധവ് മഹാശയ്. ഇത് മീര, മീരാസാധു. ആ കഥയാണിത്, മീരാസാധുവിൻ്റെ ആത്മകഥ. അതെ, തുളസിയുടെ കഥ. അടങ്ങാത്ത പ്രണയവും കാമവും അടങ്ങാത്ത പ്രതികാരവും വഞ്ചനയും ഭക്തിയും എല്ലാം കൂട്ടിയിണക്കി ഭൂതവും വർത്തമാനകാലവും ഇടകലർത്തി എഴുതിയിട്ടുള്ള കഥയാണ് കെ ആർ മീരയുടെ മീരാസാധു. സ്വന്തം വാൽ വിഴുങ്ങിയ സർപ്പത്തെ പോലെയായിരുന്നു തുളസിയുടെ പ്രേമം. സ്വയം വായിലാക്കാൻ ശ്രമിച്ച് അത് വട്ടം കറങ്ങി. വിശപ്പ് ഒരിക്കലും ക്ഷമിച്ചില്ല. വായ സ്വതന്ത്രമായതുമില്ല. മാധവൻ പ്രണയിച്ചത് സ്ത്രീകളെയല്ല, പ്രേമത്തെയാണ്. അതുകൊണ്ട് അയാൾക്കൊരിക്കലും ഒരു സ്ത്രീയിൽ ഒതുങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ അവളുടെ നഗ്നമായ ഉടലിനെ കാമിച്ചു. പാത്രത്തെപ്പോലും ദ്രവിപ്പിക്കുന്ന അമ്ലമായിരുന്നു മാധവൻ്റെ പ്രേമം. അവളുടെ മാംസം വെന്തു, അസ്ഥിയുരുകി. അവൾ അയാളിൽ വളയം പ്രാപിച്ചു. മധുവിധുവിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ ആനന്ദിപ്പിക്കാമെന്ന് അയാൾ കാട്ടിത്തന്നു. അയാൾക്ക് സ്ത്രീകൾ ചിരിക്കുന്നത് കാണണം. ചിരിക്കാത്ത സ്ത്രീകളെ അയാൾക്ക് വെറുപ്പാണ്. നോട്ടം കൊണ്ട് അയാൾ അവളെ സുന്ദരിയാക്കി, സ്പർശം കൊണ്ട് ദേവതയാക്കി. രതി മാധവനൊരനുഷ്ഠാനമായിരുന്നു. തുളസി എന്നും മാധവൻ്റെ നെഞ്ചിൽ തൂവൽ പോലെയോ തുളസിയില പോലെയോ വാടിക്കിടന്നിരുന്നു. സ്നേഹിക്കപ്പെടാത്തവരും സ്നേഹിക്കാത്തവരുമായ സ്ത്രീകളെക്കുറിച്ചോർത്ത് തുളസി ആത്മാർത്ഥമായി ദുഃഖിച്ചു. സ്നേഹമറിയാത്ത സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളെക്കുറിച്ചോർത്ത് ആത്മാർത്ഥമായി ഉത്കണ്ഠപ്പെട്ടു. മാധവൻ്റെ ജീവിതത്തിലെ 27 കാമുകിമാരെക്കുറിച്ചോർത്ത് തുളസി അസൂയപ്പെട്ടില്ല. IIT-യിൽ നിന്നും റെക്കോർഡ് മാർക്കോടെ ബിരുദമെടുത്ത തുളസി മാധവൻ്റെ 27 കാമുകിമാരെയും മറികടന്ന് കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നുകയും തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നുകയും കാണുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നുകയും ഹൃദയം നിറഞ്ഞതുപോലെ തോന്നുകയും പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെയും. അങ്ങനെ സർവം മറന്ന് സ്നേഹിക്കുന്ന പ്രണയം തനിക്ക് മാത്രം കിട്ടിയെന്ന് അവൾ അഹങ്കരിച്ചു. അതുകൊണ്ട് തന്നെ തുളസി അവരെ ഓർത്ത് അസൂയപ്പെട്ടില്ല. വിവാഹത്തിൻ്റെ 2 മാസം അമേരിക്കൻ പെട്ടികളുമായി ലില്ലി വർഗീസ് ചാടിക്കയറി വന്ന ദിവസം പോലും. പിന്നീട് വളരെ കഴിഞ്ഞ് ഉണ്ണിയും കണ്ണനും പിറന്നു കഴിഞ്ഞു. അവൾ ലില്ലിയെ വീണ്ടും കണ്ടു. അപ്പോഴേക്കും മാധവൻ്റെ ജീവിതത്തിൽ ഒരു യുവനടിയും അവർക്ക് പിന്നാലെ ഒരു വനിതാ രാഷ്ട്രീയ നേതാവും ഒരു പത്രപ്രവർത്തകയും അതിനു പിന്നാലെ ഒരു എഴുത്തുകാരിയും പിന്നാലെ ഒരു ചാനൽ അവതാരകയും ഒടുവിലൊരു നർത്തകയും പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് ലില്ലിയുടെ സഹതപിച്ച വാക്കുകൾക്ക് മുന്നിൽ തുളസി അന്തസ്സ് പാലിക്കാൻ പണിപെട്ടു. ചവിട്ടുമെത്തയുടെ അന്തസ്സ്. മാധവൻ മധുരം പോലെയായിരുന്നു. ഉറുമ്പുകൾ പോലെ അയാളെ സ്ത്രീകൾ പൊതിഞ്ഞു. ദാമ്പത്യം ആരംഭിച്ച് 3 വർഷത്തിനിടയിൽ തന്നെ തുളസി അനാഥയായി. അവർക്കിടയിൽ ചില്ലുകൊണ്ടൊരു ഭിത്തിയുണ്ടെന്നും അവൾ കണ്ടെത്തി.
മാധവന് വേണ്ടി അവൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയത്? ആദ്യം അമ്മയെ, ഒളിച്ചോട്ടത്തിന് ശേഷം ഒരു മാസം തികയും മുമ്പേ അമ്മ മരിച്ചു. ഐ ജി ആയ അച്ഛൻ്റെ സമച്ചിത്തത നഷ്ടപ്പെട്ടു. അവളുടെ അനിയത്തി മല്ലികയുടെ MBBS പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആദ്യം കിട്ടിയ ഡോക്ടറുമായി വിവാഹം നടത്തി. അതുകൊണ്ട് അവളുടെ IAS സ്വപ്നം പൊലിഞ്ഞു. ഓൾ ഇന്ത്യ എൻട്രൻസിൽ 2nd റാങ്കോടെ എൻജിനീയറിംഗ് പ്രവേശനം കിട്ടിയ മറ്റൊരനിയത്തി താമര 18 വയസ്സിൽ അവളേക്കാൾ 13 വയസ്സിന് മുതിർന്ന ഒരു ബിസിനസ്സുകാരനെ കെട്ടിയേൽപ്പിച്ചു. 4-5 വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടപ്പോൾ അവൾ മനസ്സറിഞ്ഞു ശപിച്ചു. നിന്നെ എനിക്ക് കാണണ്ട, നിന്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും നീ നശിപ്പിച്ചു എന്ന് പറഞ്ഞകന്നു. പ്രതിശുധവരൻ വിനയനെയും മാധവന് വേണ്ടി നഷ്ടപ്പെടുത്തി. അന്ന് പശ്ചാത്താപത്തോടെ അവൾ വിനയനെ ഓർത്തു. ഇപ്പോഴും വിനയൻ അവിവാഹിതനാണ്. ഒരു പക്ഷേ മാധവനെ പോലെ വിനയൻ അവളെ ചുംബിക്കുമായിരുന്നില്ലായിരിക്കാം. പക്ഷേ അവളുടെ കൺമുമ്പിൽ മറ്റു സ്ത്രീകളുടെ കുപ്പായത്തിൻ്റെ വിടവുകളിൽ അയാൾ തഴുകുമായിരുന്നില്ല, മദ്യപിക്കാൻ നിർബന്ധിതയാക്കുമായിരുന്നില്ല. വിദ്യാഭ്യാസം, ഉദ്യോഗം, അവൾ ജീവിക്കേണ്ടിയിരുന്ന ജീവിതം പിരിഞ്ഞുപോയ പാൽ പോലെ ദുർഗന്ധഭരിതമായി. 30-ാം വയസ്സിൽ അവളൊരു ശൂന്യതയായിത്തീർന്നു. പൊട്ടിയ ബലൂൺ പോലെ ജീവിതം അപ്രസക്തമായി. പ്രേമത്താൽ നിസ്സഹായം നിശബ്ദയുമായ തുളസി അതേ പ്രേമത്താൽ തൻ്റെ ജീവനും ജീവിതവും കൊണ്ട് മാധവനെതിരെ പ്രതികാരം ചെയ്തു. സൗന്ദര്യത്തിൻ്റെ അർത്ഥം അയാളെ പഠിപ്പിക്കാൻ തുളസി പ്രതികാരത്തോടെ പകയോടെ അയാളെ മാത്രം പ്രണയിച്ചു, സ്വയം പീഡിപ്പിച്ചു പ്രേമത്താൽ അയാളെ പവിത്രീകരിക്കാൻ. അതിനായി മധുരയിൽ വൃന്ദാവനിൽ പോയി മീരാ സാധുക്കളിൽ ഒരുവളായി. രാധ 16008 ഒരുവളാണ്. അതുകൊണ്ട് അവൾക്കൊരിക്കലും രാധയാകണ്ട, മീരയായാൽ മതി. പോയ വഴികളിലെല്ലാം കാൽപ്പാടുകൾ കവിതകളാക്കി കൊത്തിവെച്ചിരിക്കുന്ന മീര, മീര ഒന്നേ ഉള്ളൂ. അവളുടേതൊഴികെ മറ്റൊരു പ്രണയവും അത്രമേൽ ഇഷ്ടമല്ലായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ ഭജനമണ്ഡപത്തിൽ സ്വയം മറന്നു ഭജിച്ചു. അപ്പോഴും കൈപ്പാർന്ന വെറുപ്പോടെ മാധവനെ പ്രണയിച്ചു. അയാളെ തകർക്കാൻ തുളവീണ ഹൃദയത്തിൽ പകയുടെ സ്പന്ദനം കാത്തുവെച്ചു. അസ്ഥിയടരുന്ന വേദന വമിച്ചു. മരണപര്യന്തം വരെ അവൾ അയാളെ നായാടും. വീണ്ടും ഒരു സ്ത്രീയെ ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ചിന്ന ഭിന്നനാകും വരെ. കരിങ്കല്ലിൽ തീർത്ത നടപ്പാത വേനലിൽ പൊള്ളുമ്പോൾ അവൾ ചെരിപ്പിടാതെ നടന്നു. ശരീരത്തെ പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും പരീക്ഷണ വസ്തുവാക്കി. ഉള്ളംകാൽ കരിയുമ്പോൾ അവൾ മാധവനെ ഓർത്തു. അവളെ ആദ്യമായി ചേർത്തു പിടിച്ചപ്പോൾ അയാളുടെ ശരീരം ഇതിനേക്കാൾ പൊള്ളിയിരുന്നു. ദർശനവും അന്നദാനവും കഴിഞ്ഞ് വെള്ളമുട്ടകളുമായി നീങ്ങുന്ന ഉറുമ്പുകളെ പോലെ മുറികളിലേക്ക് മടങ്ങുന്ന വിധവകൾ, എണ്ണവറ്റി ദീപം കെട്ട മുഖങ്ങൾ, ശൂന്യമായ ജീവിതങ്ങൾ, അവരുടെയൊപ്പം സ്വന്തം മക്കളെയും ത്യജിച്ച് മാധവനെ വിട്ടുകൊടുത്ത് പ്രതികാരദാഹിയായി അയാളുടെ സ്നേഹവജസ്സും വഞ്ചനയുടെ മുന്നിൽ തുളസി മീരയായി പുനർജനിച്ചു. KR മീരയുടെ മീരാ സാധു എന്ന കഥയിൽ ഉടലിൻ്റെ വശ്യത തേടിയെത്തുന്ന ആൺകാമത്തിന് എല്ലാം സമർപ്പിക്കുകയും അതേ സമർപ്പണ ബോധത്തോടെ ഉയിരും ഉടലും കൊണ്ട് ആൺ വഞ്ചനയ്ക്കെതിരെ പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു മീരാ സാധുവിൻ്റെ കഥ. ഭക്തിയും കാമവും അതിൻ്റെ തീവ്ര ശോഭയിൽ പ്രകാശിതമാവുന്നു. പുരാതന കഥാപാത്രമായ കൃഷ്ണനെയും രാധയെയും മീരയും ഈ കഥയിലെ കഥാപാത്രങ്ങളായ മാധവനെയും തുളസിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കഥ മുന്നോട്ടു പോകുന്നത്. KR മീരയുടെ മീരാ സാധു എന്ന കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ വചനത്തിലും ഒരുപാട് നിർവചനങ്ങളുണ്ട്. നമുക്ക് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ എറിയുകയും ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കഥയിൽ തുളസി ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനിവിടെ പറയാം. എന്താണ് സ്ത്രീയോടുള്ള ഒരു പുരുഷൻ്റെ സ്നേഹം? അതുപോലെ മാധവൻ ഒരിടത്ത് പറയുന്നു, ഒരു പുരുഷനും ഒരു സ്ത്രീയിൽ മാത്രമായി ഒതുങ്ങാൻ കഴിയില്ല. ദാറ്റ്സ് ദ വേ എ മാൻ ഈസ് ബിൽറ്റ്. മറ്റൊരിടത്ത് അമ്മയ്ക്ക് ക്യാൻസർ 3rd സ്റ്റേജിലെത്തിയ ഘട്ടത്തിൽ തുളസി, താമര, മല്ലിക എന്നീ 3 മക്കളെയും പറ്റിയ വരന്മാരുടെ കാൽക്കൽ അർപ്പിക്കാൻ അമ്മ തിടുക്കം കൂട്ടി. ഇവിടെ കാൽക്കൽ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇന്നും വിവാഹേതര ജീവിതത്തിലെ ആൺമേൽക്കോയ്മ സ്ത്രീകൾ തന്നെ അതിന് മുൻഗണന കൊടുക്കുന്ന പ്രവണത വെച്ച് പുലർത്തുന്നതിനെതിരെ
കെആർ മീര പ്രതിഷേധിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തി സ്ത്രീകളായതുകൊണ്ട് അവരെ ഉപരിപഠനത്തിന് പോലും പറഞ്ഞേക്കാതെ മുളയിലെ നുള്ളിക്കളയുന്നതിനെക്കുറിച്ചും കെആർ മീര ഈ കഥയിലൂടെ പ്രതികരിക്കുകയാണ്. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, പരസ്പരം ആകർഷണമില്ലാത്ത വിവാഹം വ്യർത്ഥമാണ്, ജീവിതം എറിഞ്ഞുടക്കുന്നതിന് തുല്യമാണെന്ന്. ഇങ്ങനെ ഈ കഥയിലെ ഓരോ വചനവും ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അവസാനമായി ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ തോന്നും, എന്തിന് തുളസി ഈ വഴി തിരഞ്ഞെടുത്തു? വേണമെങ്കിൽ അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുമായി ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നില്ലേ? എനിക്കതിന് കിട്ടിയ ഉത്തരം, അവളെയും മക്കളെയും നശിപ്പിക്കുന്നതിലൂടെ അവളുടെ പരാജയത്തോടൊപ്പം അവൾക്ക് മാധവനെയും തോൽപ്പിക്കണമായിരുന്നു. മാധവൻ അവളെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അവൾക്ക് അയാളെ ഉപേക്ഷിക്കണമായിരുന്നു. ഈ കഥ വളരെ അസ്വസ്ഥതയോടുകൂടിയല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. മനസ്സിനകത്ത് കനൽ സൂക്ഷിക്കുന്നവർ ഈ നോവൽ വായിച്ചാൽ ആളിക്കത്തും, പൊട്ടിപ്പൊട്ടി കരയാൻ തോന്നും. ഇന്നത്തെ എൻ്റെ ഈ പുസ്തക പരിചയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. നന്ദി.